ആലുവയിൽ കവർച്ച നടത്തി കടന്നുകളഞ്ഞ പ്രതികൾ അജ്മീറിൽ പിടിയിൽ. ഉത്തരാഖണ്ഡ് സ്വദേശികളാണ് പിടിയിലായത്. രാജസ്ഥാനിൽ അജ്മീർ ദർഗയ്ക്ക് സമീപം ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലീസിന് നേരെ പ്രതികൾ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു. വെടിവയ്പ്പിൽ കേരള പോലീസിനെ അനുഗമിച്ച രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. 10 ദിവസം മുൻപ് ആലുവയിൽ ഇരട്ട കവർച്ച നടത്തിയ പ്രതികളെയാണ് അജ്മീറിൽ നിന്നും പിടികൂടിയത്. കുട്ടമശ്ശേരി സ്വദേശി മുഹമ്മദ് അലിയുടെ വീട്ടിലും SP ഓഫീസിന് സമീപം മൂഴിയിൽ ബാബുവിന്റെ വീട്ടിലുമായിരുന്നു കവർച്ച. വീട്ടുകാരില്ലാത്ത സമയത്ത് കതക് തകർത്തായിരുന്നു മോഷ്ടാക്കൾ അകത്ത് കടന്നത്. CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നും പ്രതികൾ അന്യസംസ്ഥാനക്കാരാണെന്ന നിഗമനത്തിൽ പോലീസ് സംഘമെത്തി. തുടർന്ന് ലോഡ്ജുകളിലും CCTV ക്യാമറകളും പരിശോധിച്ച് പ്രതികളുടെ ഏകദേശ രൂപം കണ്ടെത്തുകയായിരുന്നു. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ 45 അംഗ സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു അന്വേഷണം. മോഷണത്തിന് ശേഷം പ്രതികൾ ആദ്യം മധ്യപ്രദേശിലേക്കും പിന്നീട് രാജസ്ഥാനിലേക്കും കടക്കുകയായിരുന്നു. രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെയാണ് അജ്മീറിൽ പ്രതികൾക്കായി അന്വേഷണം നടന്നത്. പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ പ്രതികൾ വെടിയുതിർത്തു. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനാൽ പ്രതികൾക്കെതിരെ വധശ്രമത്തിന് അജ്മീർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ശനിയാഴ്ചയോടെ ആലുവയിലെത്തിക്കും. ജനം, കൊച്ചി.